இசுமனவாளன் நம்மை சேர்க்குவார், மத்தியபாணி வெளி பெறுவார். காலம் அசன்னமாய் பிரியரே, ஒருங்காம் விசுத்தியோடே. காலம் அசன்னமாய் பிரியரே, ஒருங்காம் விசுத்தியோடே. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏവർക്കും പ്രഭാതവന്ദനം. ദൈവമെന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്ന ചിന്തകളാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയത് എന്ന് AW ടോസർ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ദൈവത്തെ ഭയപ്പെടുവാനും ബഹുമാനിക്കുവാനും കഴിയും വിധം ദൈവത്തെ അറിയുന്നതാണ് നമ്മളുടെ ഭാഗ്യം. ഇന്നത്തെ നമ്മളുടെ ധ്യാനം 24 സങ്കീർത്തനമാണ്. മഹത്വത്തിന്റെ രാജാവായ ദൈവം എഴുന്നള്ളുന്ന ഇടത്തേക്ക് പ്രവേശിക്കുവാൻ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവർക്കേ കഴിയുകയുള്ളൂ എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രമേയം. 24 സങ്കീർത്തനം ആശയപരമായി 22-23 സങ്കീർത്തനങ്ങളുടെ തുടർച്ചയാണ്. 22 സങ്കീർത്തനം വീണ്ടെടുക്കുന്ന ദൈവത്തെക്കുറിച്ചും 23 സങ്കീർത്തനം വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ചും 24 സങ്കീർത്തനം നമ്മെ ആത്യന്തികമായി സ്വീകരിക്കുവാൻ വരുന്ന ദൈവത്തെക്കുറിച്ചുമാണ് പറയുന്നത്. 1-6 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിലേക്കുള്ള ദൈവമക്കളുടെ പ്രവേശനത്തെയാണ് വിവരിക്കുന്നത്. 7-10 വരെയുള്ള വാക്യങ്ങൾ മഹത്വത്തിന്റെ രാജാവിന്റെ എഴുന്നള്ളത്താണ്. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം സമാഗമന കൂടാരം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭമാണ് എന്ന് കരുതുവാൻ ന്യായമുണ്ട്. സമാഗമന കൂടാരം പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ ഈ എഴുന്നള്ളത്ത് ആത്യന്തികമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ചിത്രമാണ്. 1-2 വാക്യങ്ങളിൽ തന്റെ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന രാജാവിന്റെ പ്രത്യേകതകളാണ് ദാവീദ് വിവരിക്കുന്നത്. അവൻ സർവഭൂമിയുടെയും ഉടമസ്ഥനായ ദൈവം തന്നെയാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാമും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. നാം പാർക്കുന്ന ഭൂമിയും നാം ശ്വസിക്കുന്ന വായുവും ദൈവത്തിൻ്റെ സ്വന്തമാണ്. അവ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ജാതീയ ചിന്തയിൽ വ്യത്യസ്ത മേഖലകളെ ഭരിക്കുന്ന വ്യത്യസ്ത ദൈവങ്ങളുണ്ട്. എന്നാൽ സത്യദൈവം സകലത്തിൻ്റെയും ഉടമസ്ഥനാണ്. 3-4 വാക്യങ്ങളിൽ ഭയങ്കരനും വിശുദ്ധനുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് എങ്ങനെ നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയും എന്ന ചോദ്യമാണ് ദാവീദ് ഉന്നയിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള യോഗ്യത നിർണയിക്കുന്നത് ദൈവം തന്നെയാണ്. അത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമാണ്. വെടിപ്പുള്ള കൈ നീതിപൂർവമായിരിക്കുന്ന ജീവിതത്തെയും നിർമ്മല ഹൃദയം ശരിയായ മനോഭാവത്തെയും തീരുമാനങ്ങളെയും കുറിക്കുന്നതാണ്.
സത്യസന്ധമായ പരിശോധനയിൽ ഒരു മനുഷ്യനും ഈ യോഗ്യത അവകാശപ്പെടുവാൻ കഴിയുകയില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയുവാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നാൽ ക്രിസ്തീയ സന്ദേശം, സുവിശേഷം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് തൻ്റെ ചെലവിൽ ഈ യോഗ്യത സൗജന്യമായി ലഭിക്കും എന്നതാണ്. മാത്രമല്ല, ദൈവത്തോട് ഈ നിലയിൽ അടുത്തു വരുന്നവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർമാനമായി ഈ നിലവാരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. അവരുടെ വിഗ്രഹങ്ങളെ ദൈവം തച്ചുടയ്ക്കുന്നു. സത്യസന്ധരായി ജീവിക്കുവാൻ ദൈവം അവരെ പ്രാപ്തിപ്പെടുത്തുന്നു. 5-6 വാക്യങ്ങളിൽ ഈ നിലയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ തൃപ്തരായിത്തീരുമെന്നും അവരുടെ മേൽ ദൈവത്തിന് മുഖം പ്രകാശിക്കുമെന്നും അവർ ദൈവത്തെ കാണുമെന്നും ദാവീദ് പ്രഖ്യാപിക്കുന്നു. 7-10 വരെയുള്ള വാക്യങ്ങൾ മഹത്വത്തിൻ്റെ രാജാവിൻ്റെ എഴുന്നള്ളത്താണ്. ഈ രാജാവ് മഹത്വവാനായ ദൈവം തന്നെയാണ് എന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു. ഈ രാജാവിൻ്റെ അമുന്നത്വത്തിന് അനുസൃതമായി പുരാതനമായ വാതിലുകൾ തങ്ങളുടെ തലകളെ ഉയർത്തുവാൻ സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുകയാണ്. യെരുശലേമിൻ്റെ കവാടങ്ങളുടെ വാതിലുകൾ ഉയരം കുറഞ്ഞവയാണ്. മനുഷ്യനുണ്ടാക്കുന്ന യാതൊരു ക്രമീകരണവും ദൈവത്തിൻ്റെ മഹത്വത്തിന് നിരക്കുന്നതല്ല, അതിന് അനുയോജ്യമല്ല. എന്നാൽ വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുക എന്നുള്ള നിർദ്ദേശം സംഗീത ഭാഷയിൽ പ്രവേശിക്കുന്ന രാജാവിൻ്റെ നിസ്തുല്യമായ ഔന്നത്യം വിശദീകരിക്കുന്നതാണ്. ഈ രാജാവ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്, യുദ്ധവീരനായ യഹോവയാണ്. ഈ കർത്താവ് തൻ്റെ മഹത്വം ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിലും അവരുടെ നിലനിൽപ്പിലും സംശയാതീതമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു അവൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി വെളിപ്പെടുവാൻ പോകുന്നു. അവനെ സ്വീകരിപ്പാൻ നാം ഒരുങ്ങിയിരിക്കുന്നുവോ? അവനെ സ്വീകരിപ്പാൻ നമുക്ക് നമ്മുടെ തലകളെ ഉയർത്താം, ഹൃദയങ്ങളെ അവൻ്റെ സന്നിധിയിൽ താഴ്ത്താം. നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ, ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നാലും ചേരും നാം വേഗത്തിൽ ഇന്ദവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ